رضي الله تعالى عنه رضي الله تعالى عنه هنا نقلود نار الكاري مبرنة ترى تجرب بكارا وكالا تند إلى بسين عند ماله ماري وريهم بو مرتي كرتي تمنن ننجريك كاري رتة جبتي يد آرندرا خطأ بيننا مكان عمرنا تولبي كان عند ننجا تدي شتة جودي جا فيرا سورة برا كرمي يا إيمانيشن إيمانيشن مري شتة مايا تقولي بيكم بو ആ മനുഷ്യന്റെ വലത്തെ തോളിലൊരു അടയാളം ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഇവനെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ മയ്യത്ത് കുളിപ്പിച്ചവർ വലത്തെ തോളിലൊരു അടയാളം കണ്ടു. എന്താ അടയാളം എന്നറിയോ? പാതിരാസമയത്ത് പാവങ്ങൾക്ക് കടിക്കാനുള്ള ഭക്ഷണവും തോളിൽ ചുമന്നു കൊണ്ടുപോയിട്ട് ആ തോളിലൊരു അടയാളം വീടിരുന്നു. സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ മനുഷ്യന്റെ വലത്തെ തോളിലൊരു അടയാളം ഉണ്ടായിരുന്നു. പാവങ്ങളെ സഹായിക്കാൻ ധാന്യവും ഗോതമ്പും ചുമന്നു കൊണ്ടുപോയതിന്റെ അടയാളം. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആരോ ചോദിച്ചു, നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസം കിടന്നുറങ്ങ്. നമ്മൾ വലിയ വാളും ചരിത്രവും പറയാറുണ്ട്, രാത്രിയിൽ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് ഉറക്കമില്ലാതെ നടന്ന മനുഷ്യനാ ഉമർ. എന്തിനാ ഉറങ്ങാത്തതെന്നറിയോ? ഞാൻ ഇതിനു മുമ്പ് ധാരാളം രാത്രികൾ ഉറക്കമളച്ച് ഞാൻ കള്ളു കുടിക്കാനിരുന്നിട്ടുണ്ട്, ചീട്ട് കളിക്കാനിരുന്നിട്ടുണ്ട്, വ്യഭിചരിക്കാനിരുന്നിട്ടുണ്ട്. എൻ്റെ റബ്ബിൻ്റെ മനസ്സിൽ ഹിദായത്തിൻ്റെ വെളിച്ചം നിന്നു. ഇനി ആ രാത്രികൾക്ക് പ്രായശ്ചിത്തമായി എനിക്ക് എൻ്റെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നന്മകളെ രാത്രികൾ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാനു, അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. ഒന്നുകൂടി ഇൻഷാല്ലാ അവസാനം 10 സലാത്ത് ചൊല്ലി നമുക്ക് പിരിയാം. പാപങ്ങൾ പുറക്കപ്പെടണോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പാപം ചെയ്യാത്ത ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഇല്ല, ഒരാളും ഇല്ല. പാപം ചെയ്യാത്തവരാരും ഉണ്ടാവില്ല. ഞാൻ വിളിച്ചു പറയണ്ടാവുള്ളത് ഇത്ത പേര് കളയണ്ട. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. പാപങ്ങൾ പുറക്കപ്പെടാൻ ഒരു വഴി ഞാൻ പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു തഅലാനു അതിനു പകരം നന്മയുടെ രാത്രി ഉണ്ടാക്കി. നമ്മൾ ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരുണ്ടാവില്ല. പാപം പുറക്കപ്പെടാൻ ഞാനൊരു കാര്യം പറഞ്ഞുതരട്ടെ, ഇൻഷാല്ലാ ചെയ്യുമെന്ന് ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്ക് നോക്കട്ടെ. കൈയുള്ളവരൊക്കെ പൊക്ക്. ഇതെന്ത് തൊടുപിടിയോ? കൈയൊന്നും ഇല്ലേ? ആ വേണ്ട, ആ താത്തിയിട് അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. പിന്നെ ആ മഹാസംഭവമൊക്കെ കഴിഞ്ഞു. ഇപ്പം ആളുകൾ മറ്റേ തൊടുപുഴക്കാരനെ കുറിച്ച് പറയണ കേട്ടാൽ സഹതാപ തരംഗമുണ്ടാക്കി. അയാൾ ചെയ്തതൊക്കെ മറന്നല്ല അവർ, അതങ്ങോട് പോയി. ആ സഹതാപ തരംഗത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു, അയാൾക്ക് ജോലി കൊടുത്തില്ല. ഇതൊക്കെ ചെയ്താരാ? പാളയം വെള്ളിക്കാരാ? അയാളുടെ സഭയിലേ കൊടുക്കരുത്. അവസാനം അദ്ദേഹം ചെയ്ത മഹാപാതകം അതിൻ്റെ ഉള്ളിൽ അയച്ചു പോയി. അവസാനം ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാക്കി. ആ ഏറ്റവും വലിയ തെറ്റിനെ ന്യായീകരിച്ചു പത്രമുത്തശ്ശിമാരും മറ്റാളുകളും. കോളങ്ങൾ എഴുതി, രക്തസാക്ഷി, ജീവിതത്തിൻ്റെ രക്തസാക്ഷി. അയാൾ ഒരു സമുദായത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു വിശ്വാസത്തിൻ്റെ, ഒരു ആദർശത്തിൻ്റെ മനസ്സിൽ ചെതലരിച്ചത് എല്ലാവരും മറന്നുപോയി. ആ വേദന ആരും മറന്നുപോയി. അള്ളാഹു നമുക്കൊക്കെ അടയ്ക്കാത്ത കണ്ണുകൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എങ്ങനെ നോക്കുക, അള്ളാഹു അടയ്ക്കാത്ത കണ്ണുകൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബ് നേരറിയാൻ 1 കോടി, നേരത്തെറിയാൻ 2 കോടി, ഇനി ബാക്കിയറിയാ എത്ര കോടിയാ? എൻ്റെ പൊന്നുമോനെ, അള്ളാഹു സത്യം കാണാനുള്ള മനസ്സ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. ഒരു വഴി പറഞ്ഞുതരട്ടെ, ഇൻഷാല്ലാ ചെയ്യൂ. ഉറപ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, നബിയേ അദിനത്തു ദമ്മന കസീറാ, ഞാൻ ധാരാളം പാപങ്ങൾ ചെയ്തിട്ടുണ്ട് നബിയേ, ആ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരു വടി എനിക്ക് പറഞ്ഞതാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? പാതിരാത്രി മുഴുവനെ കരയാനല്ല, ഒരനാഥയെ നീ കണ്ടാൽ, ഒരു യതീമിനെ കണ്ടാൽ ആ യതീമിന്റെ തലയിൽ വാത്സല്യത്തോടെ നീ ഒന്ന് തടകി കൊടുക്കുക. നീ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
നീ ഒരു അനാഥയെ കണ്ടാൽ ഒരു യത്തീമിനെ കണ്ടാൽ തലയിൽ ഒന്നൊരു പിതാവിന്റെ വാത്സല്യത്തോടെ തടക് അല്ലാഹു നിന്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വേറെ സഹാബി പറഞ്ഞു, നബിയെ ഞാൻ ധാരാളം പാപം ചെയ്തിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു നീ ധാരാളമായി സദക്ക ചെയ്യ്, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു 18-ാമത്തെ വയസ്സിലാണ് മുസ്ലിമാകുന്നത്. ഏതാണ്ട് 36 വയസ്സ് വരെ ജീവിച്ചിരുന്നു ആ ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അവസാനം ഇസ്ലാമിക ചരിത്രത്തിന്റെ പണ്ഡിത കുലപതിയായി ആ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾക്കറിയുമല്ലോ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു 30-ാമത്തെ വയസ്സിലാണ് മുസ്ലിമാകുന്നത്, 36-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. 30-ാമത്തെ വയസ്സിൽ മുസ്ലിമായ സഹാബിയാണ് സയ്യിദ് ഇബ്നു മുആദ്. സയ്യിദ് ഇബ്നു മുആദ് ഇങ്ങോട്ട് നോക്ക്, 30-ാമത്തെ വയസ്സിലാണ് മുസ്ലിമായത് സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. 36-ാമത്തെ വയസ്സിലാണ് വഫാത്തായത്. മുസ്ലിമായിട്ട് എത്ര നാൾ ജീവിച്ചു ഇങ്ങോട്ട് നോക്ക്, മുസ്ലിമായിട്ട് എത്ര നാൾ ജീവിച്ചു? 6. ഞാൻ മുസ്ലിമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷമെത്രയായി? 36 കഴിഞ്ഞു. നിങ്ങൾ 20 കഴിഞ്ഞവരുണ്ട്, 30 കഴിഞ്ഞവരുണ്ട്, 40 കഴിഞ്ഞവരുണ്ട്, 50 കഴിഞ്ഞവരുണ്ട്, 60 കഴിഞ്ഞാലേ കൂട്ടത്തിലുണ്ടോ? കൈവെക്കാൻ വന്ന പൊക്കൂല. 60 കഴിഞ്ഞാലും ഉണ്ടാ? കൈവക്കി ഉപ്പാന്ന് പൊക്ക്. ആ ഇനി നിങ്ങൾക്ക് 60 എന്ന് ആരെങ്കിലും പറഞ്ഞ പിന്നെ സന്തൂർ തേച്ച് കുളിക്കണം എന്ന് പറയേണ്ടി വരും. ആ 60 70 കഴിഞ്ഞ എത്ര? 88 സൂര്യോദയം കണ്ട മനുഷ്യനാണ്. എത്ര സൂര്യോദയം? 88 വർഷത്തെ സൂര്യോദയം കണ്ട മനുഷ്യനാണ്. നമ്മൾ മുസ്ലിമായി ജീവിക്കാൻ എത്ര നാളായി സഹോദരിമാരെ? എത്ര നാളായി? 80, 50, 60, 36 കഴിഞ്ഞു. സയ്യിദ് ഇബ്നു മുആദ് എന്ന ചെറുപ്പക്കാരൻ 30-ാമത്തെ വയസ്സിലെ മുസ്ലിമായത്, 36-ാമത്തെ വയസ്സിൽ വഫാത്തായി. മുസ്ലിമായി ജീവിച്ചത് എത്ര വർഷം? മുസ്ലിമായി ജീവിച്ചത് 6-6 വർഷമാ. മുസ്ലിമായി 6-6 വർഷം മരിച്ച 30-ാമത്തെ വയസ്സിൽ മുസ്ലിമായി 36-ാമത്തെ വയസ്സിൽ വഫാത്തായി. 6-6 വർഷം മുസ്ലിമായി ജീവിച്ച മനുഷ്യൻ മരിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇഹ്തസലി മൗതിഹി അർശു ജബ്ബാർ. ആ മനുഷ്യൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങിപ്പോയി. 6-6 വർഷത്തെ ജീവിതം കൊണ്ട് പടച്ചറപ്പിന്നെ അർശിനെ കുലുക്കാൻ കഴിഞ്ഞവർ ആരായിട്ടെന്ത്? നീ ആരായിട്ടെന്ത്? ഞാൻ നാളെ മരിച്ചോന്നറിയില്ല. സഹോദരങ്ങളെ, ഞാൻ ഇന്നലെ ഇതേ സമയത്ത് പ്രസംഗിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അവിടെ ഇതേപോലെ ചെറുപ്പക്കാരുടെ സംഘടന നടത്തിയവള് കൂട്ടുകാർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം. ഈ പ്രസംഗത്തിന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മരിച്ചുപോയി. എങ്ങനെയാ മരിച്ചത്? പോസ്റ്റർ ഒട്ടിച്ചിട്ട് തിരിച്ചു വന്നതാണ്. സാധാരണ നമ്മൾ തുമ്മുന്നത് പോലെ ഒന്ന് തുമ്മി, തുമ്മിയപ്പോ രക്തം വെളിയിൽ വന്നു. ആ കുട്ടി അവിടെ വീണു മരിച്ചു. തുമ്മിയതാണ്, തുമ്മിയതാണ്. ആ കുട്ടി അവിടെ വീണു മരിച്ചു. ഞാൻ നാളെ മരിച്ചാൽ ഏത് അർശാണ് കരയുന്നത്? 6-6 വർഷത്തെ ഇസ്ലാം കൊണ്ട് മരിക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ റൂഹ് വിട പറഞ്ഞപ്പോ ആകാശത്തിൽ പടച്ചിറപ്പിന്റെ അർശ് കുലുങ്ങിയില്ലേ? ലക്ഷക്കണക്കിന് മലക്കുകൾ ഭൂമിയിലേക്ക് വന്നില്ലേ മയ്യത്ത് നിസ്കരിക്കാണ്? 6 വർഷം മുസ്ലിമായി ജീവിച്ചിരുന്ന ആ മനുഷ്യന്റെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ 10,000-ക്കണക്കിന് മലക്കുകൾ വന്നപ്പോ കാല് ചവിട്ടാ സ്ഥലമില്ലാട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാല് പൊന്തിച്ചു പിടിച്ച് നടന്നു പോയില്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് എത്ര നാള് ജീവിച്ചെന്നല്ല, എത്ര മനോഹരമായി ജീവിക്കാൻ കഴിഞ്ഞെന്നാ. ഏത് സമയത്ത് മരിച്ചാലും, ഏത് സമയത്ത് വിട പറഞ്ഞാലും, ആ സമയത്ത് സ്വന്തം വീടിന്റെ ഉമ്മറപ്പടിയുടെ മുകളിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് കിടക്കുമ്പോ മരണമാണ് നന്നാ വേണ്ടത്, മരണമാണ് നന്നാ വേണ്ടത്. അപോലൊരു ആയെന്ന മതഭ്രാന്തന്റെ കുത്തേറ്റ്
തുടൽമാല വെളിയിലേക്ക് ചാടി. മകനായ അബ്ദുല്ലാഹിബിനെ ഉമറിന്റെ മടിയിൽ തല വെച്ച് കിടക്കുമ്പോ ബോധം വീഴുന്നുണ്ട്, ഇടക്ക് ബോധം നഷ്ടപ്പെടുന്നുണ്ട്. ബോധം വീണപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ അബ്ദുല്ലാ, നിന്റെ വാപ്പയുടെ ശിരസെടുത്തിട്ട് മണ്ണിലേക്ക് വെക്കും മോനെ. എന്തിനാ വാപ്പ? നിന്റെ വാപ്പ നിസ്സാരക്കാരിൽ നിസ്സാരക്കാരനായിട്ട് മരിച്ചു പോകട്ടെ, നിന്റെ വാപ്പ ഒരു കാലത്ത് തെമ്മാടിയാണ്, നിന്റെ വാപ്പ ഒരു കാലത്ത് കള്ളു കുടിച്ച് നടന്നവനാണ്. അവൻ മരിക്കും, അവന്റെ തല ഒരു മനുഷ്യന്റെ മടിയിലല്ല, ഉമറിന്റെ ശിരസ് പച്ചമണ്ണിലിരിക്കട്ടെ. അതുകൊണ്ട് എന്റെ ശിരസ് എടുത്തിട്ടും മണ്ണിൽ വെക്കാൻ പറഞ്ഞു സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ്. എന്നിട്ട് മകനോട് പറഞ്ഞു, കുടൽമാല വെളിയിലേക്ക് കിടക്കുകയാണ്, ആ കുടൽമാല ഇടത്തെ കൈകൊണ്ട് തന്റെ വയറ്റിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് മകനോട് പറഞ്ഞു, മകനെ അബ്ദുല്ലാ, ഞാൻ മരിച്ചാലും മയ്യത്ത് കുളിപ്പിക്കുമ്പോ മയ്യത്ത് കുളിപ്പിക്കുന്ന വെള്ളത്തിൽ കർപ്പൂരം ചേർക്കാൻ പാടില്ല, നിസ്സാരക്കാരനായിട്ടേ ഉമറിനെ കബറടക്കാവൂ. ഇത് കേട്ട സഹാബത്ത് പൊട്ടിക്കരഞ്ഞു. ആരാണ് ഈ മനുഷ്യൻ? ഒരു കാലത്തെ മദ്യപാനിയുടെ അവസാനത്തെ മരണമാണ് പറയുക. കുടൽമാല മുഴുവനും വെളിയിലോട്ട് വീണ് കിടക്കുന്ന കുടൽമാല എടുത്തേ കൈകൊണ്ട് വയറ്റിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് താഴെ കിടക്കുന്ന ഈത്തപ്പന മരത്തിന്റെ ഒരു ഓല കയ്യിലെടുത്തു. എന്നിട്ട് കരയാൻ തുടങ്ങി, യാ ലൈതനി കുന്തു മിസ്ല ഹദാ, യാ ലൈതനി കുന്തു മിസ്ല ഹദാ, അല്ലാഹുവേ ഞാൻ ഇതേപോലെ ഒരു ഈത്തപ്പന മരത്തിന്റെ ഓലയായിരുന്നെങ്കിൽ നാളെ ഞാൻ നിന്റെ മുമ്പിലേക്ക് വരികയാണ്, മഹ്ശറയിൽ നിൽക്കുകയാണ്. അല്ലാഹുവേ ഞാൻ എൻ്റെ ജീവിതത്തെ കുറിച്ച് നിന്നോട് കണക്ക് പറയേണ്ടി വരുമായിരുന്നില്ലല്ലോ. അല്ലാ, മരിക്കുന്ന നേരത്ത് റബ്ബേ കുട്ടൽമാല താഴെ വീഴുമ്പോഴും വേദന അറിഞ്ഞില്ല, ഈത്തപ്പന മരത്തിന്റെ ഓലയെടുത്ത് കയ്യിൽ വെച്ചിട്ട് യാ ലൈതനി കുന്തു മിസ്ല ഹദാ, ഞാനൊരു ഈത്തപ്പന മരത്തിൻ്റെ ഓലയായി നീ എന്നെ ജനിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിതാ മരിക്കാൻ പോകുന്നു, ആഹിറത്തിൽ നിന്റെ മുമ്പിലേക്ക് വരിക. ഉമറിൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല റബ്ബേ. അല്ലാഹുവേ പാതിരാത്രി വൃദ്ധയുടെ കാട്ടം പോലും ആഹിറത്ത് ഓർത്തിട്ട് കൊടുത്ത മനുഷ്യൻ്റെ അവസാനത്തെ സമയം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അല്ലാഹുവേ എനിക്കറിയില്ല തമ്പുരാനെ നാളെ ആഹിറത്തിൻ്റെ അവസ്ഥ എന്താന്ന്. എൻ്റെ പൊന്നു ചെറുപ്പക്കാര ഈ രാത്രിയും പകലും ആഭാസം ചെയ്ത് മാഹീര പെണ്ണിനെ കണ്ടുക്ക, ചൊക്ലീലെ പെണ്ണിനെ കണ്ടുക്ക, കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വാ. എന്തടി പെണ്ണിനെ കാണിച്ചു കൊടുക്കാൻ പോണത്? ആഭാസത്തിന് ഇന്ന് ലോകത്തിന്റെ അവസ്ഥ മൈനസിന് പ്രചാരം കൂടുക, മൈനസിന് പ്രചാരം കൂടുക. എന്തടി പെണ്ണിനെ കാണിച്ചു കൊടുക്കാൻ പോവുക? പാതിരാവിന്റെ സമയത്തിൽ അരക്കി പോട്ട് തുണിയില്ലാത്ത ആഭാ സംസ്കാരത്തിന്റെ സംസ്കാരം പഠിപ്പിക്കാന് മാഹിയിലെ പെണ്ണിനെ കണ്ടുക്ക, ചൊക്ലിയിലെ പെണ്ണിനെ കണ്ടുക്ക, കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വാന്ന് വിളിക്കുമ്പോ എന്റെ പെണ്ണെ കാണാത്തതേടാണ് നീ കാണിച്ചു കൊടുക്കുക, അത് നിന്റെ ശരീരത്തിന്റെ തൊലിയുടെ വെളുപ്പാണെങ്കിൽ ആ തൊലി വെളുപ്പ് ഏത് വരെ ആ പെണ്ണെ ആരടി മണ്ണിൽ കൊണ്ടുപോയി മണ്ണിട്ട് മൂടിയാല് നാല് ദിവസം കഴിഞ്ഞാല് പുഴുക്കൾ തിന്നുന്ന ഈ പച്ചമാംസമാണോ നീ കാണിച്ചു കൊടുക്കാൻ പോവുക? ഇല്ല 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 ഇല്ല. അതുകൊണ്ടും മരണമാണ് നന്നാവേണ്ടത്. ലോകം കണ്ട ഏറ്റവും വലിയ തമ്മാടി ലോകത്തിലെ സ്വർഗം കണ്ട് മരിച്ച കഥയാണ് സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ്. സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്കും അതേപോലെയുള്ള വിടവാങ്ങനെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഒരു ദിവസം നമ്മളും മരിക്കും. ആ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് പുഞ്ചിരിയോടെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ മരിച്ചു എന്ന് കേട്ടാൽ അഹമ്മദ് കബീർ ഇന്ന് വീട്ടിൽ പോയി, മരിച്ചു എന്ന് കേട്ടാൽ നിങ്ങളും വരില്ലേ?